ആ നമസ്കാരം. എന്തോ? ഇല്ല ഇല്ല ഇല്ല, വെടിയില്ല വെടിയില്ല. ആ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അല്ല, ഇന്ന് പോലും ഇല്ല. ഒറ്റ വെടിയില്ല, ഇരട്ട വെടിയില്ല. ഏ, നിങ്ങൾ അറിഞ്ഞില്ലേ? ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി നാല്, ചെറിയ വെടി നാല്. കൃഷ്ണവിലാസം വെക്കിരുതമല്ല, വലിയ വെടി ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുത്. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. എല്ലാ ജില്ലകളിലെയും ആരാധനാലയങ്ങളിൽ പരിശോധന നടത്തി അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്ന പടക്കങ്ങൾ പിടിച്ചെടുക്കാനും ജസ്റ്റിസ് അമിത് റാവൽ നിർദ്ദേശിച്ചു. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പടക്കം പൊട്ടിക്കണമെന്ന നിർദ്ദേശം വിശുദ്ധ പുസ്തകങ്ങളിൽ ഇല്ലെന്ന് കോടതി പറഞ്ഞു. കോടതിയുടെ ഉത്തരവ് എല്ലാ കളക്ടർമാർക്കും നൽകണമെന്നും നിർദ്ദേശം ലംഘിച്ചു എന്ന് കണ്ടാൽ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ അഭിഭാഷകൻ റിപ്പോർട്ട് നൽകണം. ഹർജി 24 പരിഗണിക്കാൻ മാറ്റി. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്, എല്ലാ ജില്ലകളിലെയും ആരാധനാലയങ്ങളിൽ പരിശോധന നടത്തി അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്ന പടക്കങ്ങൾ പിടിച്ചെടുക്കാനും ജസ്റ്റിസ് അമിത് റാവൽ നിർദ്ദേശിച്ചു. ഇനിയിപ്പോ പോലീസ് ചുമ്മാ ഇരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ കോടതി ഒരു ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഭയങ്കര ജാഗരൂകരാണ്. കാര്യം ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഈ പാർട്ടികളുടെയോ പൊതുപരിപാടികളും മറ്റു കാര്യങ്ങളും പൊതുവേദി പിന്നെ പൊതു വഴികളിൽ വെച്ച് ആളുകളുടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുത്. ഓ, അതിനുശേഷം ഒരൊറ്റ പൊതുയോഗങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. എല്ലാവരും എന്ത് സ്മൂത്ത് ആയിട്ട്, അതായത് വളരെ ചെറിയൊരു ഭാഗത്ത് കൊണ്ട് ഒതുക്കി നിർത്തിയിട്ടാണ് ഇവര്. പിന്നെ ഇപ്പൊ റോഡിൽ ജാഥയൊന്നും ഇല്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ പേടി. കാര്യം ഹൈക്കോടതി പറഞ്ഞ കാര്യം പോലീസ് അതേപടി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ പൊതുനിരത്തുകളില് പൊതുസ്ഥലങ്ങളില് സിഗരറ്റ് വലിക്കാൻ പാടില്ല. ഓ, ആ സമയത്തൊക്കെ പോലീസ് പാവം കഷ്ടപ്പെട്ട് ഒരു ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരു മുറുക്കാൻ കഴിയുന്ന കണ്ടെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരുത്തം ഒരു ബീഡി വലിച്ചു കഴിഞ്ഞു എവിടാ കറ 500, 1000. ഇപ്പൊ കാണണം, 12 വാവച്ചാണ് ഓരോരുത്തർ വലിച്ചുകൊണ്ട് പോണത്. ഇപ്പൊ പോലീസിന് കാണേം വേണ്ട, ഒന്നും വേണ്ട. അതും കോടതി വിധിയായിരുന്നു. ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതും കോടതി വിധിയാണ്. അപ്പൊ ഇനിയിപ്പോ 5 ദിവസം സകല ക്ഷേത്രങ്ങളിൽ പോലീസ് കയറും. പിന്നെ ഒരു കണക്കിന് നല്ലതാണ്, ഈ ഭക്തി ഇല്ലാത്ത പോലീസുകാരെങ്കിലും അങ്ങനെയെങ്കിലും അതിന്റെ നടയെ പോകുമല്ല, അത്രേ ഉള്ളൂ. പിന്നെയും ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്, അർദ്ധരാത്രിയിൽ പടക്കം പൊട്ടുന്നതിന്റെ ശബ്ദം കോടതിയും കേൾക്കുന്നുണ്ടെന്ന് ജഡ്ജി പറഞ്ഞു. ജഡ്ജിയും കേൾക്കുമല്ലോ. കാര്യം ഈ പടക്കം പൊട്ടിക്കുമ്പോ ജഡ്ജിക്ക് മാത്രം കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള പടക്കമൊന്നും പ്രത്യേകിച്ച് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേൾക്കും. ആ അതേപോലെ ഈ ചാനൽ ചർച്ചകൾ, അതായത് പരിസരത്തുള്ള ശബ്ദ മലിനീകരണമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വെടി മാത്രമല്ല, ഇപ്പൊ എനിക്കിപ്പോ ഈ ചാനൽ ചർച്ചയിൽ വലിയ താല്പര്യമല്ല, പക്ഷെ എന്റെ തൊട്ടപ്പുറത്തുള്ള ചന്ദ്രയാണ് രാത്രി 7 മണി മുതല് അങ്ങ് തുടങ്ങുകയാണ് ചാനല് മാറ്റി 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 ചർച്ച. മക്കൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ല. ഭയങ്കര ചർച്ചയാണ്. ഭയങ്കര ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രാ അങ്ങനെ എക്സ്ട്രാ ബോക്സ് ഒക്കെ വെളിയിൽ വെച്ചാണ് ഈ ചർച്ച കാണിക്കുന്നത്. ചർച്ച അയാൾ കാണുന്നതും നാട്ടുകാരെ കേൾപ്പിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ഞാനൊരു ഹർജി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് ബഹുമാനപ്പെട്ട കോടതി അതൊരു പരിഗണനയിൽ എടുക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല. ശരിയെന്നാ.